കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദിനത്തിൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹവും കൃപയും പ്രാപിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നമ്മൾ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബത്തിൽ സംഭവിക്കാൻ വേണ്ടി നമുക്ക് തീവ്രമായിട്ട് ആഗ്രഹിക്കാൻ പ്രാർത്ഥിക്കാം. സ്നേഹം അനുഭവിക്കാൻ ഇടപെടുത്തണം. സകലവിധ പാപത്തിന്റെയും സ്വാധീനങ്ങളിൽ നിന്നും സ്വാധീനത്തിൽ നിന്നും പരിപൂർണമായിട്ട് ഞങ്ങളെ പുറത്തു കൊണ്ടുവരണമേ. കർത്താവിന്റെ കരുണയുടെ കരം നീട്ടി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ, നന്ദി ദൈവമേ, സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വലിയൊരു വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തരാൻ പോകുന്നത്. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 1-11 തിരുവചനം, ആ വചനം വായിച്ച് നമ്മൾ ധ്യാനിക്കാൻ പോവാണ്. ശരിക്കും ആ വചനങ്ങൾ തലക്കെട്ട് സഭ നൽകുന്നത് ഇങ്ങനെയാണ്: പിശാച് ബാധി തന്നെ സുഖപ്പെടുത്തുന്നു. അവർ കടലിൻ്റെ മറുകരയിൽ ഗരസേനരുടെ നാട്ടിലെത്തി. അവൻ വഞ്ചിയിൽ നിന്നിറങ്ങിയ ഉടനെ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ശവകുടീരങ്ങൾക്കിടയിൽ നിന്ന് എതിരെ വന്നു. ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചിടാൻ കഴിഞ്ഞിരുന്നില്ല. പലപ്പോഴും അവനെ കാൽവിലങ്ങുകളാലും ചങ്ങലകളാലും ബന്ധിച്ചിരുന്നെങ്കിലും അവൻ ചങ്ങലകൾ വലിച്ചു പൊട്ടിക്കുകയും കാൽവിലങ്ങുകൾ തകർത്തു കളയുകയും ചെയ്തിരുന്നു. അവനെ ഒതുക്കി നിർത്താൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. രാപകൽ അവൻ കല്ലറുകൾക്കിടയിലും മലകളിലുമായിരുന്നു. അവൻ അലറി വിളിക്കുകയും കല്ലുകൊണ്ട് തന്നെ തന്നെ മുറിപ്പെടുത്തുകയും ചെയ്തിരുന്നു. അകലെ വച്ച് തന്നെ അവൻ യേശുവിനെ കണ്ടോടി വന്ന് അവനെ പ്രണമിച്ചു. ഉച്ചത്തിൽ നിലവിളിച്ചുകൊണ്ട് അവൻ പറഞ്ഞു: മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു? ദൈവത്തെ കൊണ്ടാണ് ഇട്ട് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ പീഡിപ്പിക്കരുതേ, കാരണം അശുദ്ധാത്മാവേ ആ മനുഷ്യൻ പുറത്തു വരുമെന്ന് യേശു ആജ്ഞാപിച്ചിരുന്നു. നിന്റെ പേരെന്താണ്? യേശു ചോദിച്ചു. അവൻ പറഞ്ഞു: എൻ്റെ പേര് ലെഗിയോൺ. ഞങ്ങൾ അനേകം പേരുണ്ട്. തങ്ങളെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കരുത് എന്ന് അവൻ കേണപേക്ഷിച്ചു. വലിയൊരു പന്നിക്കൂട്ടം മലയരികിൽ മേയുന്നുണ്ടായിരുന്നു. ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കുക, ഞങ്ങൾ അവയിൽ പ്രവേശിച്ചു കൊള്ളട്ടെ എന്ന് അവർ അപേക്ഷിച്ചു. അവൻ അനുവാദം നൽകി. അശുദ്ധാത്മാക്കൾ പുറത്തു വന്ന് പന്നിക്കൂട്ടത്തിൽ പ്രവേശിച്ചു. ഏകദേശം 2000 പന്നികളുണ്ടായിരുന്നു. അവ കിഴക്കൻ തുക്കായ തീരത്തിലൂടെ പാഞ്ഞു ചെന്ന് കടലിൽ മുങ്ങിച്ചെത്തും. പ്രിയപ്പെട്ട ദൈവമക്കളെ, തിന്മയുടെ ശക്തികളുടെ ബഹിഷ്കരണ ശുശ്രൂഷകൾ നടത്തുന്ന സമയങ്ങളിൽ ഇത്തരം ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഞാൻ കാണാറുണ്ട്. ഈ കഴിഞ്ഞ ആളുകൾ വലിയൊരു സംഭവം കാണാൻ പറ്റും. പല ജീവിതങ്ങളെയും തിന്മയുടെ ശക്തികൾ സ്വാധീനിക്കുന്നുണ്ട്. അത് അനുഭവങ്ങളോട് മാത്രമേ നമുക്കറിയാൻ പറ്റുള്ളൂ. നമുക്കിവിടെ തന്നെ അറിയാൻ പറ്റും, ഈ പൈശാചിക ബാധ ആയിരുന്നു ഇവന് എന്നത് തിരിച്ചറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ സാന്നിധ്യം വന്നപ്പോഴാണ്. അതിനു മുമ്പ് ഒരുപക്ഷെ അവനെ അവർ കണ്ടിരുന്ന ഒരുപക്ഷെ ഒരു മാനസിക രോഗിയെന്നായിരിക്കാം, മെൻ്റൽ പേഷ്യൻ്റ് ആയിട്ടായിരിക്കാം. അതുകൊണ്ടാക്കി അവനെ ചങ്ങല കൊണ്ട് കെട്ടി അവന് പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് അവന് ഭ്രാന്തി പിടിക്കും. ഭ്രാന്തി പിടിക്കും, ഇവനത് വലിച്ചു പൊട്ടിച്ച് അവന് ഓടും. വീണ്ടും ഇവന് വലിയ ചങ്ങല കൊണ്ട് കെട്ടിയിട്ടു. പക്ഷേ എത്ര നോക്കിയാലും ഇവനെ ആർക്കും രക്ഷിക്കാൻ പറ്റുന്നില്ല. പക്ഷെ പല അന്നത്തെ അന്നൊക്കെ ഇന്നത്തെ പോലത്തെ മെഡിസിൻ്റെ കാലമൊന്നും അല്ല. ഇതിപ്പോൾ മെഡിസിനുകളുണ്ട്. അവനെ ഉറക്കിയിടാൻ പറ്റും, ഇൻജക്ഷൻ കൊടുക്കും, ദിവസങ്ങളോളം കിടത്തും, ഉറക്കിയിടും. പക്ഷെ അത് കഴിഞ്ഞ് മരുന്ന് കഴിയുമ്പോൾ വീണ്ടും അവൻ പഴയ പോലെ ഭ്രാന്തി പിടിക്കുന്നത് കാണാൻ പറ്റും. ഭയങ്കരമായ പൈശാചിക ബന്ധനം കാണാൻ പറ്റും. പക്ഷെ അത് പൈശാചികത്തിയെന്ന് ആർക്കും തോന്നുന്നില്ല. അതിനകത്തൊരു സ്പിരിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്, ഒരു അരൂപി ദുഷ്ടശക്തി അവനെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ആരും അതറിയുന്നില്ല. അറിഞ്ഞത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈശോയുടെ സാന്നിധ്യത്തിൽ മാത്രമാണ്. ഈശോയെ കണ്ടപ്പോഴാണ് ഇവൻ അലറിങ് വന്നിട്ട് അഹോന്നതനായ ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു? സമയത്തിന് മുമ്പേ നീ എന്നെ നശിപ്പിക്കാനാണോ ഇങ്ങ് വന്ന് ചോദിക്കുക? ശരിക്കും അവൻ ആക്രമണ
സ്വഭാവം കാണിക്കും. അവന് മനസ്സിലായി ഈശോ അറിയാം. അവന് മറ്റൊരു കാലത്ത് അറിവില്ലെങ്കിലും ഈശോ അറിയാം. ബൈബിളിൽ പറയുന്നുണ്ട് തിന്മയുടെ ശക്തിക്ക് യേശുവിനെ അറിയാം, നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 1-11 വരെയും ലൂക്കാ 4:1 വചനങ്ങളും കാണാൻ പറ്റും. സാത്താൻ യേശുവിനെ പ്രലോഭിപ്പിക്കാൻ പോകുമ്പോൾ ഹി നോസ് വെരി വെൽ, യേശുവിനെ നന്നായിട്ട് അവൻ അറിയാം. ഈശോയുടെ മുമ്പിൽ മാത്രമേ ഇവന് ഇളകുള്ളൂ, അല്ലാത്ത ഒരിടത്ത് ഇവൻ ഇളകില്ല. അവൻ അതിനകത്ത് നിന്നുകൊണ്ട് അവൻ തകർച്ചകളും നാശങ്ങളും വിതയ്ക്കുന്ന കാണാൻ പറ്റും, ആരോഗ്യം കളയാൻ പറ്റും. ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സംഭവം. എൻ്റെ കുഞ്ഞിനുമായിട്ട് അപ്പനും അമ്മയും കൊണ്ട് വന്നു. കൊച്ചിന് ശരിക്കും അസുഖം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊച്ചിന് കൊണ്ട് 7-8 വയസ്സോളം പ്രായമായി. ഈ കുഞ്ഞിന് ഓട്ടിസം ഹൈപ്പർ ആക്ടിവിറ്റി രോഗം നമ്മൾ കാണുന്നതാണ്. ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്നത് കാണാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിൽ ഒരുപാട് മക്കൾക്ക് ഇത്തരം രോഗബന്ധനമുണ്ട്. ഒത്തിരി സങ്കടപ്പെടുന്നുണ്ട്, ഒത്തിരി പേരൻസ് സങ്കടപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും അത് രോഗത്തിൻ്റെ മേഖലയാണ്, രോഗമായിട്ട് നമ്മൾ അതിനെ കാണും. പക്ഷേ അത് ചില വ്യക്തികൾ, ചില കുഞ്ഞുങ്ങൾ കാണാൻ പറ്റും. ആ രോഗത്തെക്കാളുപരി ഒരു അന്ധകാര ശക്തികൾ പ്രവർത്തിക്കുന്നു. ചില സമയങ്ങളിൽ ഇത് ഭയങ്കര അസ്വസ്ഥരാകുന്നു. സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്ന സമയം, വീട്ടിൽ ദൈവവചനം വായിക്കുന്ന സമയം, പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ദിവ്യകാരൻ്റെ ആരാധനയുടെ സമയം, ജപമാലയുടെ സമയം, ഇത്തരം സമയങ്ങളിൽ ഇത്തരം കുട്ടികൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥരാകുന്നു, ഭയങ്കര കോർന്ന് ശബ്ദം ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ സെൻറ്ററിൽ ഒരു അപ്പനമ്മയും കൂടെ ഒരു കുഞ്ഞിനെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. അതിൻ്റെ പ്രത്യേക കൊച്ച് ഈ 7-8 വയസ്സായിട്ട് ഒരിക്കൽ പോലും സംസാരിച്ചിട്ടില്ല. ഈ വയലിൻ്റെ ഭയങ്കര പ്രശ്നം, സംസാരിച്ചിട്ടില്ല. അമ്മ ഒന്നും അറിയത്തില്ല. ഇവർ വളരെ പ്രത്യേക രോഗത്തിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാം. പക്ഷെ മിറക്കൾ അവർ പറയണം. അച്ചു ഇവിടുന്ന് ആശീർവാദ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പ്രയർ കഴിഞ്ഞ് അന്ന് തന്നെ പോകുന്ന വഴിക്ക് വെച്ച് തന്നെ ഈ കൊച്ച് അപ്പനെ അപ്പ എന്നും അമ്മേനെ അമ്മയെന്നും വിളിച്ചു. അവർ കണ്ണുനീരോടെ അവർ നന്ദി പറയാൻ വന്ന സംഭവം ഓർമ്മിക്കുക. അപ്പോൾ ഓർമ്മിക്കുക, ശരിക്കും അവർ വന്നു എന്താ വെച്ചാൽ സംഭവിച്ചു. ഇവിടെ വേറെ ഒന്നുമല്ല, ഇതൊരു തിന്മയുടെ സ്വാധീനം ആ കുഞ്ഞിനെ പൂട്ടിയിട്ടിരുന്ന. അത് ശരിക്കും കുഞ്ഞിൻ്റെ മനസ്സിനെയും ശരീരത്തെയും ബാധിച്ചു. ട്രീറ്റ്മെൻ്റ് ആവശ്യമാണ്, പക്ഷെ അതേസമയം തന്നെ പ്രാർത്ഥന ആവശ്യമാണ്. ഇന്ന് പല മേഖലകളിലും കാണാൻ പറ്റും, ബന്ധിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. തിന്മയുടെ ശക്തികൾ വാട്ടം പൂട്ടിയിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഒരിക്കലും പയ്യൻ അമ്മയുടെ ധ്യാനത്തിൻ്റെ അവസാന മണിക്കൂറായപ്പോൾ അവൻ വന്നിട്ട് എന്നോട് തന്നെ വായിച്ചാൽ എന്തോ ഒരു സംഭവം എൻ്റെ കൂടെ ഉണ്ട്. അച്ഛാ ഇതുവരെ ആയിട്ട് എനിക്ക് പ്രാർത്ഥിക്കുമ്പോൾ പക്ഷേ ഒരു അസ്വസ്ഥത, അച്ഛൻ ക്ലാസ്സിലെടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കയറും. എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടിങ്ങോട്ട് ആൾക്കാരോട് കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കിയാലോ എന്ന് പോലും എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു വെച്ചാൽ. പക്ഷെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല, എന്താ സംഭവം നിറഞ്ഞുകൂട്. അപ്പോൾ അപ്പം ഞാൻ ചോദിച്ചു, നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ചിലപ്പോൾ അവനത്തെ ജീവിതം ചെയ്യാൻ തിന്മകളൊന്നുമില്ല. അവനെ കൂടെ ചെയ്യിപ്പിക്കുകയാണ്. മദ്യപിക്കും, പുകവലിക്കും, മയക്കുമരുന്നുകൾ ഉപയോഗിക്കും, ഹോമോസെക്ഷൽ സ്വഭാവങ്ങളുണ്ട്, വ്യഭിചാര സ്വഭാവങ്ങളുണ്ട്, പറയാൻ കൊള്ളില്ലാത്ത ലോകത്തിലെ എല്ലാ അശുദ്ധിയും അവനിലുണ്ട്. സുഖം ആസ്വദിക്കാൻ പോകുമ്പോൾ അന്നല്ല ഇവനെ നശിപ്പിക്കാൻ കൊണ്ടുപോകുന്ന. ശരിക്കും അവനെ ബന്ധിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ താഴോട്ട് വീണു. അവന് കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ തൂങ്ങിച്ചത്ത് കിടക്കുന്ന ഒരുത്തിനെ പോലെ. അപ്പം എൻ്റെ കൂടെ ഉള്ള ചോദിച്ചത് എന്ത്, വാട്ട് ഇസ് ഇറ്റ്? ഞാൻ പറഞ്ഞ ഇത് കൊണ്ടുപോവുക. ഇത് വലിയ ഇവൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിലും ഇവനെ മിക്കവാറും വലിയ നാളുകൾക്കുള്ളിൽ ഇവനെവിടെയും കായ്ച്ചേനെ, എവിടെയും മരത്തേനോ എവിടെയും കയറിയനെ, എന്താ അപകടത്ത് കൊണ്ടെത്തിക്കും? കാരണം ആ തിന്മയുടെ ശക്തി കൊണ്ടുപോകുന്ന അല്ലെന്ന് നോക്കിക്കോളം പറഞ്ഞു. പ്രാർത്ഥിച്ചതിന് ശേഷം അലറി നിലവിളിച്ച് ഇവനെ തിന്മയുടെ ശക്തി വിട്ടുപോയിട്ട് അവൻ പരിപൂർണമായിട്ട് സുഖപ്പെട്ടു. ഇത് ഒത്തിരി സംഭവങ്ങൾ നമ്മുടെ സെൻട്രൽ കർത്താവ് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശരിക്കും കാണാൻ പറ്റും ഇന്ന് പല കുടുംബങ്ങളിൽ തിന്മയുടെ ശക്തികൾ കയറിപ്പിടിക്കുന്നുണ്ട്. സമ്പത്തിൻ്റെ മേഖല കയറിപ്പിടിക്കുന്നത് കാണാൻ പറ്റും. ആരോഗ്യത്തിൻ്റെ മേഖല, പ്രാർത്ഥനാ ജീവിതത്തെ ബാധിക്കുന്നത്, കൂട്ടായ്മ നല്ല ഐക്യത്തെ ബാധിക്കുന്നത് കാണാൻ പറ്റും. അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്ത് മാറ്റിയെടുക്കാനുള്ള വഴി എന്താ? ഞങ്ങളെ വിളിക്കുകയല്ല ചെയ്യേണ്ടത്, ഞങ്ങളെ വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. വിളിക്കേണ്ടത് ഈശോയെ വിളിക്കുക. ഈശോ വന്നാൽ മതി. ഈശോ ജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നിസ്സാരം വിട്ടുപോകും. ഈശോയെ കർത്താവും രക്ഷകനുമായിട്ട് ഏറ്റുപറയാം. അതാണ് ദേവാലയം നന്നായിട്ട് ബലിയിൽ പങ്കെടുക്കുക. പരിശുദ്ധ കുർബാനയാണ് ഏറ്റവും കൂടുതൽ പവർ. പരിശുദ്ധ കുർബാനയൊക്കെ ദൈവജനം അകന്നു പോകുമ്പോൾ വെറും ആചാരങ്ങളായിട്ടും അനുഷ്ഠാനങ്ങളായിട്ടും അതിനെ ചരത്താക്കുമ്പോഴൊക്കെയാണ് ഇത്ര സംഭവം. ശരിക്കും ഈശോയുടെ സാന്നിധ്യം വായിക്കുക. അതിനാണ് വേണ്ടത് ദൈവവചനം വിട്ടിരുന്നു വായിക്കുക, നല്ല നല്ല പ്രാർത്ഥനകൾ, ദൈവ പ്രാർത്ഥന നടത്തുക. അപ്പോൾ ഈ തിന്മയുടെ സ്വാധീനങ്ങൾ, ഇവരെ വിട്ടുപോകുന്ന അനുഭവങ്ങൾ ധാരാളമായിട്ട് നമുക്കുണ്ടാകും. അന്ധകാര ശക്തികളോട്ട് ഒരിക്കലും അവർക്ക് ഒരു മകളെ കുറിയുക, അതിന് തലോട്ട് കൈവെക്കുന്നതിന് മുമ്പേ കാർന്നല്ല വിളിച്ച്. അപ്പം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂട. അപ്പം ഞാൻ വിളിച്ച് ചോദിച്ചു എന്താ? അപ്പം അവരൊന്നും പറയുന്നില്ല. കൊച്ചിനെ വിളിച്ചു, തെറ്റായൊരു ബന്ധത്തെ കഴിയുക, വർഷങ്ങളായിട്ട് പാപകരമായി കൂട്ടുകെട്ടില്ല. അതുകൊണ്ട് ഈ തിന്മയുടെ ശക്തി നിൽക്കുക. അവൻ പരിശുദ്ധാന്തവന് പ്രവർത്തനം ഉണ്ടാകുമ്പോഴത്തേക്ക് ഇളകും, ഭയങ്കരമായിട്ട് ഇളകിയിട്ട് ഇതിൽ നിന്ന് വിട്ടുമാറുക. അപ്പം അച്ഛാ ചിലത് പോയിട്ട് വീണ്ടും വരുന്നുണ്ടല്ലോ. ശരിയാ, ചിലത് വരും,
കാരണം തിരിച്ചു വരാൻ്റെ കാരണം വേറൊന്നുമല്ല. ശരിക്കും നമ്മൾ നമ്മളൊന്ന് ബന്ധനം അഴിഞ്ഞു പോയി കഴിയുമ്പോൾ നമ്മൾ ശരിക്കും കുമ്പസാരം കൂതാശ ജീവിതം വിശ്വാസ ജീവിതത്തിലേക്ക് കൂടുതൽ അടുക്കണം. അതിൽ നിന്ന് അകലത് പ്രാർത്ഥന വേണം, നന്ദ കൗൺസിലിങ്ങുകൾ നടത്തണം, ദൈവത്തെ ആരാധിക്കണം, അങ്ങനെ നിൽക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഒരു അശുദ്ധ വസ്തു എടുത്ത് കിടക്കും, ആ അശുദ്ധ വസ്തുവിൻ്റെ മേൽ കുറേ ഈച്ചകൾ വന്ന് കൂടിയിരിക്കുക. അപ്പം നമ്മൾ ഈച്ച ഓടിച്ചു, ഈച്ചയോടും ഈച്ച അങ്ങ് പോവും. പക്ഷേ നമ്മളൊന്ന് മാറാൻ വേണ്ടി നോക്കിയിരിക്കുക, മാറിക്കാൻ വീണ്ടും വരും. ഈശോ ഒന്ന് മാറാൻ വേണ്ടി നോക്കും, അപ്പോഴേ അത് തിരിച്ച് വീണ്ടും അതേ പൊസിഷൻ കൊടുത്ത് അതേ പൊസിഷനിൽ. ഒരു പക്ഷേ പണ്ടത്തെക്കാളും പവർഫുൾ ആണ്, അതാണ് ചില മദ്യപാനികളും തിന്മേടിച്ചിട്ട് വിട്ടുപോകുന്നതാണ്. പക്ഷേ കുറച്ച് ദിവസം വീണ്ടും നമുക്ക് തുടങ്ങുന്ന കാര്യം, കാരണം വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം അവനെടുത്ത് കളഞ്ഞിട്ടില്ല, ആ അശുദ്ധി അവനെടുത്ത് കളഞ്ഞിട്ടില്ല, അവന് അത് സുഖപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. അത് കഴിയുമ്പോഴല്ലോ ശരിക്കും പറഞ്ഞാൽ ഡെലിവറൻസ് പ്രയർ കഴിഞ്ഞാണ് ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ളത്. അതിന് മുമ്പുള്ള പ്രാർത്ഥനയേക്കാൾ ഏറ്റവും ആവശ്യം അതിന് ശേഷമാണ് നിരന്തരമായ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥനകൾ നടക്കണം, ഒക്കെ നടക്കണം. എന്നിട്ട് അവൻ്റെ ഹൃദയത്തിൽ ഈശോയെ കൊണ്ട് സ്ഥാപിക്കണം, എപ്പോഴും ഈശോയോടുള്ള സ്നേഹം ബന്ധം സൂക്ഷിക്കണം. എങ്കിലേ ഈ തിന്മേടശക്തി വിട്ടുപോകും. ഒന്ന് യോഹന്ന 3:8 വചനം പറയുന്നുണ്ട്, പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ഈശോയുടെ ആഗമന ഉദ്ദേശം തന്നെ ശരിക്കും പറഞ്ഞ തിന്മയുടെ സത്യം ബഹിഷ്കരിക്കുക, അതിൽ അതിൻ്റെ ആധിപത്യത്തിൽ നിന്ന് കുടുംബങ്ങളെ മോചിപ്പിക്കുക. നമുക്കറിയാം ആദ്യ മാതാപിതാക്കന്മാരെ പാപത്തിലേക്കും മരണത്തിലേക്കും നയിച്ച ആ തിന്മയുടെ ശക്തി ഈ നാളുകളിലും മനുഷ്യനെ പാപത്തിലേക്കും മരണത്തിലേക്കും നാശത്തിലേക്കും നയിക്കുന്നുണ്ട്. അതിൽ നിന്ന് മോചനം നൽകുന്നവൻ നസ്രായനായ യേശു ക്രിസ്തു മാത്രം. ആ ഈശോയെ അനുഭവിക്കുക, വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുത്ത് ശരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അപ്പോൾ ഈ തിന്മയുടെ ദുഷ്ടശക്തി ഉൾവിട്ടുപോകും. തിരുസഭയുടെ ഔദ്യോഗിക പ്രബോധനത്തിൽ കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ചിൽ 394-ാമത്തെ ഖണ്ഡികയിൽ വളരെ വ്യക്തമായിട്ട് സഭ പഠിപ്പിക്കുന്നുണ്ട്, ആരംഭം മുതലേ കൊലപാതകയെന്ന് യേശു വിശേഷിപ്പിക്കുന്നവൻ്റെ ആപത്കരമായ സ്വാധീനത്വത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു. പിതാവിൽ നിന്ന് യേശു സ്വീകരിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിൽ നിന്ന് അവിടുത്തെ വ്യതിയിലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോഴും ചെയ്തവനാവൻ. ദൈവപുത്രൻ്റെ ആഗമന ഉദ്ദേശം തന്നെ പിശാചിൻ്റെ പ്രവർത്തനങ്ങളെ നശിപ്പിക്കുക എന്നതായിരുന്നു. ഫലത്തിൽ പിശാചിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഗൗരവമേറിയത് ദൈവത്തെ ധിക്കരിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിച്ച വഞ്ചനപൂർണമായ പ്രലോഭനമായിരുന്നു. ആരംഭം മുതലേ കൊലപാതകി എന്ന് പറയും, ആ കില്ലിംഗ് നേച്ചറാണ്. ഈ അബോർഷനുകൾ നടക്കുന്നു, ചില മരണങ്ങൾ പോലും നടക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലൊക്കെ തിന്മയുടെ ശക്തിയുടെ പ്രവർത്തനങ്ങളാണ്. കുടുംബത്തിലേറ്റവും കുടുംബത്തെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ അങ്ങ് പോകുക, മോൻ വന്ന് ശരിക്കും തിന്മയുടെ ശക്തി പ്രവർത്തനമുണ്ട്. അപ്പം അത് തിരിച്ച് അത് മാറണമെങ്കിൽ നമ്മൾ ഈശോയെ വിളിച്ചുകൊണ്ടിരിക്കണം, രാവും പകലും പ്രാർത്ഥിക്കണം, കർത്താവേ വരണേ, വേഗം വരും, മാറാനാത്ത കർത്താവേ വേഗം വരണേ എന്ന് പ്രാർത്ഥിച്ചുണ്ട്. ഈശോയുടെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ ഈ സംഭവം പോരത്തില്ല, ഈ സംഭവം അടുക്കത്തില്ല. ഈ സംഭവം നമ്മളിലുണ്ടെങ്കിൽ നമ്മൾ വിട്ടുപോക്കോളും. അപ്പം ഈശോ നമ്മുടെ അടുക്കിലേക്ക് വരാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മുടെ അനുതാപം. ഈശോ അനുസരിച്ച് ഈശോയുടെ വചനം അനുസരിച്ച് പ്രാർത്ഥിക്കണം, വചനം വായിച്ച് പ്രാർത്ഥിക്കണം, സഭയിൽ ജീവിക്കണം, സഭയോട് ഒത്തു ജീവിക്കണം, പ്രാർത്ഥനയുടെ ജീവിതം ഉണ്ടാകണം, എളിമയുണ്ടാകണം, ക്ഷമയുണ്ടാകണം, സഹിക്കണം, വചനം വചനാധിഷ്ഠിതമായ ജീവിതം വേണം, വിശുദ്ധിയുടെ വഴികളോട് പോകണം. അല്ലെങ്കിൽ ഈ തിന്മയുടെ ശക്തികൾ നമ്മുടെ ഉള്ളിൽ കയറുന്ന കാണാൻ പറ്റും. ഒരുപാട് ജീവിതങ്ങളെ ഇത് ബാധിക്കുന്നുണ്ട്. ശരിക്കും ഓരോരുത്തരെയും കണ്ടുമുട്ടുമ്പോഴാണ്, പ്രാർത്ഥിക്കുമ്പോഴാണ്, ആരിലൊക്കെയാണ് ഇത് കയറി പിടിച്ചിരിക്കുന്നത് നമുക്ക് പറയാൻ പോലും പറ്റില്ല, നമുക്ക് വിശ്വാസം പോലും തോന്നില്ല, പക്ഷെ സംഭവിക്കുന്നത് കാണാൻ പറ്റും. അത് പ്രിയപ്പെട്ട ചിലപ്പോൾ കുടുംബജീവിതങ്ങളെ പോലെ നടക്കും. കഴിഞ്ഞ നാൾ ഓർമ്മയ്ക്ക് ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ ഭയങ്കര പ്രശ്നം, ഡൈവോഴ്സിലേക്ക് പോയി, ശരിക്കും ഡൈവോഴ്സായി. അപ്പം ആ സമയത്ത് അവസാനം എങ്ങനെയോ ആരുടെയോ നിർബന്ധപ്രകാരം രണ്ടുപേരും കൂടെ ധ്യാനം കൂടാൻ വരികയാണ്. വന്ന് പ്രാർത്ഥിക്കുമ്പോൾ കാണാം ഡിവിഷൻ, സ്പിരിറ്റ് ഓഫ് ഡിവിഷൻ അത് ഭിന്നതയുടെ ആത്മാവ്, ഇവരെ വേർപെടുത്താൻ വേണ്ടി പ്രവർത്തിച്ചിരിക്കുക. രണ്ടുപേർക്കും പരസ്പരം സംശയം, രണ്ടുപേർക്കും പരസ്പരം കുറ്റപ്പെടുത്തൽ, ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യണം. നമ്മൾക്ക് എന്തൊരു സംഭവമാണ്, ഒരുപാട് കൗൺസിലേഴ്സിൻ്റെ അടുത്തും എല്ലാം കൊണ്ട് ക്ലാസിക്കലായിട്ടുള്ള സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ശരിക്കും പോയി കൗൺസിലിങ്ങുകളെല്ലാം നടത്തിയിട്ട് കൊണ്ടുവരും, ഒരു രക്ഷയില്ല. അവൻ വന്നു പറഞ്ഞു ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് അവളെ വേണ്ട. അവനും അവളും പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, പക്ഷേ വേണ്ട, ചേരാൻ പറ്റുന്ന ഓരോരോ കാര്യങ്ങൾ പറയുക, എങ്ങനെ പോവും, അല്ലെങ്കിൽ ഞാൻ മരിച്ചു, അല്ലെങ്കിൽ ചാണ്ട് വരും, ഒരുപാട് വരും. പക്ഷേ നമുക്ക് ധ്യാനം കഴിഞ്ഞപ്പോൾ, ശരിക്കും കുമസാരം കഴിഞ്ഞപ്പോൾ, വിശുദ്ധീകരണം കഴിഞ്ഞപ്പോൾ, മാനസാന്തരം സംഭവിച്ചപ്പോൾ, സ്വന്തം ജീവിതത്തിലെ പാകപ്പിഴകൾ തെറ്റുകളെ ഓർത്ത് അനുദിച്ച് ഏറ്റുപറഞ്ഞ മുഴുവൻ ഏറ്റുപറഞ്ഞ കഴിപ്പാണ്ട് ഒരു അശുദ്ധാമ അവരെ വിട്ടുപോവുകയാണ്. അച്ഛൻ രണ്ടുപേരും കൂടെ വരുമ്പോൾ കൈ കോർത്ത് പിടിച്ചാണ് എൻ്റെ അടുത്തോട്ട് വരുന്നത്. അച്ഛൻ ഞങ്ങൾക്ക് വരുന്നത് പ്രാർത്ഥിക്കണം, ഒട്ടുപോയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിങ്ങളെന്താ ഇങ്ങോട്ട് ഇപ്പം ഇങ്ങനെയാണ് തീരുമാനത്തെ, ഞങ്ങൾ ഒരുമിച്ച് പോകാൻ തീരുമാനമെടുത്തു.
ഒരുമിച്ച് വന്ന് തീരുമാനമെടുത്തു. കുടുംബക്കാരെന്ത് പറഞ്ഞു? അവരെന്ത് പറഞ്ഞോണ്ടേ? ആശ്ചര്യവിധ ചിലപ്പോൾ ഇതിനകത്ത് കുടുംബക്കാർ പോലും ഇതിനകത്ത് കയറും. ആരിലൂടെ തിന്മയുടെ ശക്തി ഈ കുടുംബം തകർക്കാൻ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ സ്വന്തം അപ്പനിലൂടെ ആകും, സ്വന്തം അമ്മയിലൂടെ ആകാം, സഹോദരങ്ങളിലൂടെ ആകാം, അയൽക്കാരിലൂടെ ആകാം, പ്രിയപ്പെട്ടവരിലൂടെ ആകാം, ചിലപ്പോൾ അധികാരികളിലൂടെ ആകാം, ജോലിസ്ഥലത്തെ ചില ആളുകളിലൂടെയൊക്കെ ആകാം. ആരിലൂടെ വേണമെങ്കിലും ഈ തകർക്കൽ സാത്താനെ പ്രവർത്തിക്കാൻ പറ്റും. അവിടെ ഇത് ആരെ വേണം ഉപദ്രവിക്കാൻ പറ്റും? ചില പറഞ്ഞാൽ വിശുദ്ധി ചിലപ്പോൾ നല്ല മനുഷ്യരെ പോലും ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. നല്ല മനുഷ്യരെ പോലും ഉപയോഗിക്കുന്നത് കാണാൻ പറ്റും. അത് ബൈബിളിൽ ബാലനെ ഒരു കൊച്ചുകുട്ടിയെ സാത്താൻ ബാധിക്കുന്നത് കാണാൻ പറ്റും. കുറച്ച് ഒരു തിന്മയില്ലാത്തവനായി, പക്ഷേ അവർ കയറിപ്പോ ചെറുപ്പം മുതലേ അവനെ തീയിലും വെള്ളത്തിലും കൊണ്ടുവിടും. അപ്പോൾ അവൻ ആരെങ്കിലും ഉപകരണമാക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പാപം വേണം, നിർബന്ധം. പാപം ഉണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാണ്, അവന് കൂടുതൽ എളുപ്പമാണ്. നന്മയിലൂടെ ബന്ധുവിനെ ഉപദ്രവിക്കുന്നത് കാണാൻ പറ്റും. എല്ലാ വിശുദ്ധരുടെയും ജീവചരിത്രം പഠിച്ചു. അവരുടെയൊക്കെ ജീവിതത്തിൽ അവർ ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ സുവിശേഷ വേലയ്ക്ക് അവരെ പലതരത്തിൽ സാത്താൻ തകർക്കാൻ നോക്കി. ചില തെറ്റായ ബന്ധങ്ങൾ അവരുടെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരും, അവരെ ചില പാപത്തിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി വരും, അവരെ ചില സുഖങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരും. അപ്പോൾ അവർക്ക് തിരിച്ചറിയാമായിരുന്നു ഇത് തിന്മയുടെ ശക്തിയാണ്, ഇന്ന ഇന്ന രൂപങ്ങളും ഭാവങ്ങളും വരുന്നത് തിരിച്ചറിഞ്ഞ് അവർ പ്രാർത്ഥിച്ച് അതിനെയൊക്കെ അവർ ഓവർടേക്ക് ചെയ്യുന്ന കാണാൻ പറ്റും, അതിജീവിക്കുന്നത് കാണാൻ പറ്റും. അത് പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് തിന്മയുടെ ശക്തികളിൽ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? ആപത്കരമായ സ്വാധീനം, ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ് ഓഫ് ദ ഈവിൾ പവർ, ഡേഞ്ചറസ് ഇൻഫ്ലുവൻസ്, അത് നശിപ്പിക്കാൻ വരികയാണ്. കുടുംബത്തിൽ നന്നായി പ്രാർത്ഥിക്കുന്ന കുഞ്ഞ്, പ്രാർത്ഥിക്കുന്ന മോന്, നല്ല പങ്കുച്ച്, അത് നല്ല വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, പെട്ടെന്നാണ് ഒരു ആശ്രിത നമ്മളോ ഇത് ഏജാച്ചു, ഇത് പ്രായമാണ് നമുക്ക് തോന്നും. പക്ഷേ നിങ്ങൾ തലേക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഇത് പ്രായമൊന്നുമല്ല, ഇത് പൈശാചികമെന്നാൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പ്രായം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും ഒരേ പ്രായം, പക്ഷേ എല്ലാവർക്കും പ്രശ്നം. പക്ഷേ ഹോർമോണൽ വേരിയേഷൻസ് അയച്ചും ശരിയാ ഹോർമോൺ ഇത് കാണിക്കും. ശരിക്കും പറഞ്ഞാൽ ഇത്തരം ആളുകൾ ബ്ലഡ് എടുത്തിട്ട് നമ്മൾ അതിന് വേറെ ചക്കപ്പം നമ്മൾ ക്ലീൻ ഷീറ്റായിട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഓൺ 1, 2, 3, 4 എല്ലാ പ്രശ്നങ്ങളും നമുക്ക് സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അടുത്ത നിമിഷം നല്ല ഡെലിവറൻസ് പ്രയറ് ശേഷം കൊണ്ടുപോയിട്ട് കുഞ്ഞിനെ കൊണ്ട് വീണ്ടും കൊണ്ട് ചക്കപ്പിനെ വെക്കുക, അപ്പോൾ കാണാൻ അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റും. ഒരു പ്രാർത്ഥന കഴിയുമ്പോൾ ഭയങ്കര ടോട്ടൽ ചേഞ്ച് കാണാൻ പറ്റും. ഇതെന്ന് സംഭവിക്കുന്നത് ശരിക്കും അത് ശരീരത്തിൽ വ്യക്തമായിട്ട് വരുന്ന വ്യക്തതയോടെ വരുന്നത് കാണാൻ പറ്റും. അവിടെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇവിടെ ഒരു പ്രാർത്ഥന ആവശ്യമാണ്. അതുകൊണ്ട് വിടുന്നില്ല, ഈ പ്രതിസന്ധി ഒരു ഒറ്റ പരിഹാരമുള്ളൂ, ക്രിസ്തുവിനെ ജീവിതത്തിലേക്ക് കൊണ്ട് ക്രിസ്തുവിനെ കർത്താവും രാജാവും ദൈവവുമായിട്ട് ഏറ്റുപറയാൻ കർത്താവ് വേഗം വരണം. പ്രാർത്ഥിക്കുക, കുടുംബത്തിൽ പ്രാർത്ഥിക്കുക, കുടുംബം പ്രാർത്ഥന ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈശോ വന്നു കഴിയുമ്പോൾ ഈ സംഭവം വിട്ടുപോകും, വേറെ ആരും വന്നിട്ടും കാര്യമില്ല. ഈശോയുടെ സാന്നിധ്യം, അത് ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്ന ഏറ്റവും വലിയ വഴി ഒന്ന് പരിശുദ്ധ കുർബാനയാണ്. ഒന്ന് ഏറ്റവും സഭയിലൂടെ പൗരോഹിത്യത്തിലൂടെയൊക്കെ പൗരോഹിത്യത്തിന് അധികാരം കൊടുത്തിട്ടു. അതാണ് ലൂക്കാ 9:1-2 ആ വചനം. അതാണ് അവൻ 12 അപ്പസ്തോലന്മാരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവൻ അവർക്ക് അധികാരവും ശക്തിയും കൊടുത്തു, അപ്പം രോഗങ്ങൾ സുഖപ്പെടുത്താനും ദൈവരാജ്യം പ്രഘോഷിക്കാനും. അവിടെ പ്രിയപ്പെട്ട മക്കൾ, സഭയ്ക്ക് ഈ അധികാരം ഇരിപ്പുണ്ട്. സഭയുടെ അടുത്ത് ഒരു പ്രാർത്ഥന വാങ്ങിക്കുക, വൈദികൻ്റെ ആശീർവാദം വാങ്ങിക്കുക, ശരിക്കും പ്രാർത്ഥന. അപ്പോൾ ക്രിസ്തു നമ്മുടെ ഈശോ വന്നു കഴിയുമ്പോഴത്തേക്കും ഇത് വിട്ടുപോകും. ഈശോ വരാതിരിക്കുമ്പോഴത്തേക്കും ആ സമയം കൊണ്ട് തന്മയുടെ ശക്തികൾ നമ്മൾ തീർത്തോണ്ട്. അത്ര പണക്കാരാണെന്ന് നമ്മുടെ കാര്യമില്ല, ഇന്ന് ഒരുപാട് പണക്കാരുടെ കുടുംബങ്ങളിൽ ഒരുപാട് അനർത്ഥങ്ങൾ സംഭവിക്കുന്നുണ്ട്. കാരണം അവിടെ എല്ലാ സാത്താൻ കയറിപ്പോകും, പാപത്തിൻ്റെ വേണ്ടി അവിടെ പോകുന്ന മുഴുവൻ ആൾ കയറി പിടിക്കും, പിടിച്ചിട്ട് ശരിക്കും ആ തകർത്തുകളെ സ്വപ്നങ്ങളായിട്ട് നിൽക്കും, ലക്ഷ്യത്തിൽ എത്തിച്ചേരില്ല. മക്കളൊക്കെ ഒത്തിരി പ്രതിസന്ധിയിലോട്ട് പോകും. അവിടെ ഈ സമയത്ത് ദൈവമേ ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഹൃദയം ഒരുക്കി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 35-41 വചനത്തിൽ കാണാൻ പറ്റും. അവർ ഒരു വലിയൊരു കൊടുങ്കാറ്റ് കടലുണ്ടാകുന്നു, അപ്പസ്തോലന്മാർ വള്ളത്തിൽ പോകുന്ന സമയത്ത് വലിയ കൊടുങ്കാറ്റ് ഉണ്ടാകുകയാണ്. വള്ളം ജലത്തിൽ മുങ്ങിപ്പോകുന്ന അവസ്ഥയിലോട്ട് വരുമ്പോൾ അവരവിടെ നിന്ന് നിലവിളിക്കുന്നുണ്ട്, യേശുവെ ഗുരുവേ ഞങ്ങൾ രക്ഷിക്കണേ. യേശോ ആ വഞ്ചിയിൽ കിടന്ന് ഉറങ്ങുകയാണെന്ന് പറഞ്ഞ് യേശോ ഒരു ഉണർത്തുന്നുണ്ട്. യേശു ഉണർത്തി, യേശു വിളിക്കുക, യേശു അടുത്തേക്ക്. യേശു എഴുന്നേറ്റപ്പോഴത്തേക്കും പ്രശ്നം തീർന്നു, യേശു എഴുന്നേറ്റപ്പോൾ പ്രശ്നം തീർന്നു. അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, ഓ യേശോ എഴുന്നേക്കട്ടെ, യേശോ ഉറങ്ങിക്കിടക്കുക. ചിലപ്പോൾ നമ്മൾ എന്തോ ഇവിടെ ഒരു പക്ഷേ അപ്പസ്തോലന്മാർ പോകുന്ന ആ വള്ളത്തിൽ നിന്നാണ് യേശോ ഉറങ്ങിപ്പോകാൻ കാരണം. തീർച്ചയൊറ്റ കാരണമുള്ളൂ, അവർ ഈശോയുടെ ഈശോയുടെ ഒറ്റപ്പെടുത്തി, അവർ ഈശോയുടെ സംസാരിക്കുന്നില്ല. അവർ വലിയ വർത്തമാനം സംസാരം, അവർക്ക് ഈശോയെ സംസാരിക്കാൻ നേരമില്ല, ഈശോയുടെ മൈൻഡ് ചെയ്യുന്നില്ല. ഈശോ കിടന്നങ്ങ് ഉറങ്ങി, അത്രേ ഉള്ളൂ, ഈശോ കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ നേരെ മറിച്ച് ഇവർ ഈശോയോട് സംസാരിച്ചുകൊണ്ട് ഈശോയുമായിട്ട് ഐക്യത്തിന് എമൗസിലേക്ക് പോയ ശിഷ്യന്മാരെ പോലെ അവർ കൂടെ വന്ന സഹയാത്രികനുമായിട്ട് അവർ സംസാരത്തിലായിരുന്നപ്പോൾ അവരുടെ ഹൃദയം ഉണർന്നുകൊണ്ടിരിക്കുക, ആ ദൈവബന്ധത്തിൽ കഴിയുന്നത്, ഒരു ദൈവത്തിലുള്ള ബന്ധം ഉച്ചരിച്ചു. അപ്പോൾ ഈശോ കിടന്നുറങ്ങുക, ഈശോ ഉറങ്ങിപ്പോയി.
യേശു ഉറങ്ങിപ്പോയി. പിന്നെ അവർ പ്രശ്നം അപ്പോഴത്തേക്കും പ്രശ്നമായി. ഇവർ മാത്രം ഇവർ വലിയ ആലോചനകളും പരിപാടികളൊക്കെ ആയിട്ട് നീങ്ങുകയാണ്. അവർ ദൈവത്തെ കൂടെയാണ്, യേശു കൂടെ ഉണ്ടെച്ചുകൊണ്ട് അത് ക്രിസ്ത്യാനെ ക്രിസ്ത്യാനെ താമസ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു, എല്ലാം ഉണ്ട്. പക്ഷേ യേശു ഉറക്കത്തില്ല. അപ്പോഴേക്കും ഇത് കൊടുങ്കാറ്റ് വരിക, കൊടുങ്കാറ്റ് കൊണ്ട് വെള്ളം ഇത് താന്നു പോകാൻ പോവുക, ഈ വള്ളം മുങ്ങിപ്പോകാൻ പോവുക. ആ സമയത്ത് ഒരു വിളിക്കുക, ഗുരുവേ രക്ഷിക്കണേ, യേശു എഴുന്നേറ്റു, യേശു ഉണർന്ന് എഴുന്നേറ്റു, യേശു ഉണർന്ന് എഴുന്നേക്കണം. നമ്മുടെ കുടുംബത്തിൽ യേശോയുമായിട്ട് കൂട്ടു, യേശോയെ വിളിച്ചുണർത്തുക. യേശു ഉണർന്നു കഴിയുമ്പോൾ എഴുന്നേറ്റുമ്പോൾ ഈ കൊടുങ്കാറ്റ് തന്നെ ശാന്തമാകും, യേശു ശാന്തമായിക്കോളും. നമുക്കിത് ശാന്തമാക്കാൻ പറ്റത്തില്ല. ഇത് ഈ തിന്മയുടെ ശക്തിയെ മനുഷ്യന് എന്ത് ബുദ്ധി ഉപയോഗിച്ചാലും എന്തെല്ലാം എഫിഷ്യൻസികളിലും ഐ കനോട്ട് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ബിക്കോസ് ദാറ്റ്സ് ആൻ എലമെൻ്റ് ഓഫ് സ്പിരിറ്റ്. ആത്മാക്കളുടെ ഒരു തലമാണ് ആ തല, ആ ഒരു സ്പിരിറ്റിൻ്റെ തലമാണ്. അപ്പോൾ ആ തലത്തിൽ നമുക്കൊന്നും ചെയ്യാനാവില്ല, അവിടെ ഈശോയ്ക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ശരിക്കും ഈശോയെ എൻ്റെ ജീവിതത്തിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ദാഹിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടുണ്ടാകും, വലിയ വിടുതലും സൗഖ്യവും സംഭവിക്കും. ഇന്നത്തെ പ്രാർത്ഥന സമയത്ത് നല്ല വിടുതൽ കിട്ടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ. ദൈവസ്നേഹം നിറച്ചിടേണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ, ഉത്ഥാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ, അഭിഷേകങ്ങൾ ചൊരിഞ്ഞിടേണേ, ഉത്ഥാനത്തിൻ അത്ഭുത ശക്തി എന്നിൽ നിറയ്ക്കണേ, ഉത്ഥാനം ചെയ്തവരെ ആരാധിക്കുന്നു. ബന്ധനങ്ങൾ അടിയട്ടെ, സ്നാമത്തെ അടിയട്ടെ, മരണത്തെ ജയിച്ചവരെ ഞങ്ങൾ ആരാധിക്കുന്നു. കണ്ണുനീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഉത്ഥാന